എല്ലാവർക്കും അഡോബ് പ്രീമിയർ പ്രോ സിസിയുടെ ഏറ്റവും പുതിയ ഈ അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ അധ്യായത്തിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റിൽ നിന്നും ഒരു വീഡിയോ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ റീപ്ലേസ് ചെയ്യുക എന്നും, അല്ലെങ്കിൽ ഒരു ഓഫ്ലൈൻ ഫയൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നും നമുക്ക് ഈ ഒരു അധ്യായത്തിൽ പഠിക്കാം. അതിനെ ഞാനിപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് വീഡിയോ ഞാൻ ഇവിടെ കൊണ്ടുവരികയാണ്. ഇനി ഞാൻ ഈ വീഡിയോ എല്ലാം ഞാനിവിടെ നമ്മളുടെ ടൈം ലൈനിലേക്ക് ഇത്തരത്തിൽ ഞാനിവിടെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ ഒരു വീഡിയോ ഉണ്ട്, ഇവിടെ അടുത്തൊരു വീഡിയോ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോ ഒരൊറ്റ ക്ലിപ്പ് മതി, നമുക്ക് എല്ലാം നമുക്ക് ആവശ്യമില്ല. മൂന്ന് വീഡിയോ നമുക്കിവിടെ ലഭ്യമാണ്. ഇനി ഞാൻ ഈ വീഡിയോയുടെ സേവ് ചെയ്തിട്ടുള്ള പ്ലേസിലേക്ക് ഞാൻ പോവുകയാണ്. ഡൗൺലോഡ്സിൽ പിക്ചറിലാണ് ഞാൻ ഈ വീഡിയോ എല്ലാം സേവ് ചെയ്തിട്ടുള്ളത്. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഈ വീഡിയോ ഇവിടെ നിന്നും ഇത്തരത്തിൽ വേറെ ഒരു ലൊക്കേഷനിലേക്ക് ഞാൻ കൊണ്ടുവച്ചിരിക്കുകയാണ്. അതായത് ഇപ്പോൾ ഈ ഒരു നമ്മളുടെ ഫോൾഡറിൽ ഈ ഒരു വീഡിയോ ഇല്ല. നമുക്കിനി എന്താണ് അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ലിങ്ക് മീഡിയ എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ വന്നിട്ടുള്ളതായി കാണാം. ഇവിടെ നമ്മളുടെ ടൈം ലൈനിൽ ഈ വീഡിയോ ഒരു ഓഫ്ലൈൻ മീഡിയ ആയി വന്നിട്ടുള്ളത് നമുക്ക് കാണാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിലെ ഒരു വീഡിയോ, ആദ്യത്തെ ഒരു വീഡിയോ ഒന്ന് ലിങ്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ബ്യൂട്ടിഫുൾ നാച്ചുറൽ അറൌണ്ട് ദ വേൾഡ് എന്ന ഈ ഒരു വീഡിയോ ലിങ്ക് ചെയ്യാനാണ് നമുക്ക് ഈ ഒരു ബോക്സ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇവിടെ ഓഫ്ലൈൻ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, ഓഫ്ലൈൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്കിവിടെ ലൊക്കേറ്റ് എന്ന ഒരു ഓപ്ഷൻ കൂടി നമുക്കിവിടെ ലഭ്യമാണ്. നമുക്ക് ആദ്യം ലൊക്കേറ്റ് എന്ന ഈ ഒരു ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, ഈ ഒരു വീഡിയോ നമുക്ക് ഏത് പൊസിഷനിലാണ്, അല്ലെങ്കിൽ ഏത് ഡ്രൈവിലാണ് ഉള്ളത് എന്ന് നമുക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു വീഡിയോ നമ്മൾ ഡിലേറ്റ് ആയി പോയി, നമ്മൾ വേറൊരു ഹാർഡ് ഡിസ്കിൽ വീഡിയോ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ആ വീഡിയോ നമ്മൾ കൊണ്ടുവന്ന് ആ ഒരു ലൊക്കേഷൻ നമുക്ക് അറിയാമെങ്കിൽ നമ്മളോട് ലൊക്കേറ്റ് കൊടുക്കുന്നു. ഈ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളോട് ലൊക്കേറ്റ് കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഇവിടെ ഡെസ്ക് ടോപ്പിലാണ് വീഡിയോ ഇട്ടിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ബ്യൂട്ടിഫുൾ നാച്ചുറൽ ആണ്, ഇവിടെ ബ്യൂട്ടിഫുൾ നാച്ചുറൽ എന്ന് കാണാം. ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ കൊടുക്കുന്നു. ശ്രദ്ധിക്കുക, ഇപ്പോൾ ആ വീഡിയോസ് എല്ലാം തന്നെ ഇവിടെ ലൊക്കേറ്റ് ആയി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ഞാൻ ഒരൊറ്റ വീഡിയോ മാത്രമാണ് ഞാൻ അവിടെ ലൊക്കേറ്റ് കൊടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിലും ഇവിടെ നിന്നും റിമൂവ് ആയിട്ടുള്ള വീഡിയോസ് എല്ലാം ഇവിടെ ഒന്നിച്ച് ഇവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് ആ വീഡിയോ എല്ലാം ഓട്ടോമാറ്റിക് ആയി തന്നെ ഇവിടെ സിങ്ക് ആയി വന്നിട്ടുള്ളതാണ്. ശ്രദ്ധിക്കുക, ഞാൻ വീണ്ടും ഇവിടെ നിന്നും ഈ വീഡിയോ ഇത്തരത്തിൽ കട്ട് ചെയ്തുകൊണ്ട് പഴയ പൊസിഷനിലേക്ക് തന്നെ ഞാൻ ഇവിടെ തിരിച്ചു പോകുന്നു. ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ നിന്നും ആ വീഡിയോ പോയിട്ടുണ്ട്. പഴയ പൊസിഷനിൽ എത്തിയതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇപ്പോൾ നിന്നും ഓഫ്ലൈൻ കാണിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് കാണാം. ഞാൻ ഇനി വീണ്ടും ഇവിടെ നിന്നും ഡൗൺലോഡ്സിൽ നിന്നും വീഡിയോ ഒറ്റ വീഡിയോ മാത്രം, ഈ ഒറ്റ വീഡിയോ മാത്രം ഞാൻ ഇവിടെ നിന്നും കട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവയ്ക്കുന്നു. ഇപ്പോൾ ഇവിടെ വീണ്ടും ഇവിടെ മിസ് മാച്ച് വന്നിട്ടുണ്ട്, ലിങ്ക് മീഡിയ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം. നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. നമുക്ക് ഇനി ഓഫ്ലൈൻ എന്ന ഈ ഓപ്ഷൻ കൊടുക്കാം. ഓഫ്ലൈൻ എന്ന ഓപ്ഷൻ ഞാൻ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ആ വീഡിയോ ഓഫ്ലൈൻ ആയിപ്പോയിരിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ഓഫ്ലൈൻ വീഡിയോ, എന്തിനാണ് ഒരു ഓഫ്ലൈൻ മീഡിയ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഓഫ്ലൈൻ മീഡിയ ചെയ്യുന്നത്, നമ്മൾ ഇതിന് മുമ്പ് അദ്ദേഹത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കിത് ഈ ഒരു മീഡിയ എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുക എന്ന് നോക്കാം. ശ്രദ്ധിക്കുക, അതിനായി നമുക്കിപ്പോൾ ഇവിടെ നമ്മൾ സ്പീഡ് വീഡിയോ ഫോർ എഡിറ്റ് എന്ന ഈ ഒരു വീഡിയോ ആണ് ഇവിടെ നിന്നും റിമൂവ് ആയി പോയിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ഒരു വീഡിയോ ഇവിടെ നിന്നും റിമൂവ് ആയി പോയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് കാണാം. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിനർത്ഥം ഈ വീഡിയോ നമ്മളുടെ പേരന്റ് ഡയറക്ടറിയിൽ ഇല്ല എന്നാണ്. ഞാനിപ്പോൾ എങ്ങനെയാണ് ഈ വീഡിയോ റീപ്ലേസ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. നേരത്തെ ഓട്ടോമാറ്റിക് ആയി തന്നെ ലിങ്ക് മീഡിയ എന്ന ഓപ്ഷൻ വന്നു. ഇപ്പോൾ ലിങ്ക് മീഡിയ എന്ന ഓപ്ഷൻ വന്നിട്ടില്ല, നമ്മൾ മാന്യുവലായി തന്നെ റീപ്ലേസ് ചെയ്യണം. അതെങ്ങനെയാണ് നോക്കാം. അതിനായി ഇപ്പോൾ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പോവുകയാണ്. മൗസിന്റെ റൈറ്റ് ബട്ടൺ ഞാൻ ക്ലിക്ക് ചെയ്തിരിക്കുന്നു. നമുക്കിവിടെ റീപ്ലേസ് ഫൂട്ടേജ് എന്നൊരു ഓപ്ഷൻ കാണാം. ക്ലിക്ക് ചെയ്യുന്നു. എനിക്കിനി ഇതിന്റെ ഒറിജിനൽ വീഡിയോ വേണമെങ്കിൽ ഒറിജിനൽ വീഡിയോ എനിക്ക് റീപ്ലേസ് ചെയ്യാം, അതല്ലെങ്കിൽ മറ്റൊരു വീഡിയോ മതിയെങ്കിൽ ആ വീഡിയോയും എനിക്ക് ഈ ഒരു പൊസിഷനിലേക്ക് റീപ്ലേസ് ചെയ്യാം. ഞാൻ തൽക്കാലം ഒറിജിനൽ വീഡിയോ തന്നെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നു. ക്ലിക്ക് ചെയ്യുന്നു, ഈ വീഡിയോ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ സെലക്ട് കൊടുക്കുന്നു.
ഇപ്പോൾ ആ വീഡിയോ അവിടേക്ക് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം. ശ്രദ്ധിക്കുക, ഇനി ഇവിടെ നിന്നും ഈ വീഡിയോ കട്ട് ചെയ്യുന്നു. ഡൗൺലോഡ്സിലേക്ക് തന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരുന്നു. പാരന്റ് ഡയറക്ടറിയാണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മിസ്സിംഗ് കാണിക്കുന്നതല്ല. ഞാൻ വീണ്ടും ഡൗൺലോഡ്സിൽ നിന്നും ഒരിക്കൽ കൂടി ഞാൻ എടുക്കുന്നു. ഈ വീഡിയോ അല്ല ഞാൻ ഇനി ഞാൻ ഈ വീഡിയോ ഇവിടെ നിന്നും പ്ലേസ് പൊസിഷൻ ഞാൻ മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ലിങ്ക് മീഡിയ വന്നിരിക്കുന്നു, ഞാൻ ഇത് ക്യാൻസൽ കൊടുക്കുകയാണ്. ഇവിടെ ഓഫ്ലൈൻ ഓൺ എന്ന് പറഞ്ഞാൽ എത്ര മീഡിയസ് അല്ലെങ്കിൽ എത്ര മീഡിയ നമുക്ക് മിസ്സിംഗ് ആണ് അതെല്ലാം ഇവിടെ കാണിക്കും. ആ മീഡിയ എല്ലാം ഒന്നിച്ച് ഓഫ്ലൈൻ ആക്കാനാണ് ഇവിടെ ഓഫ്ലൈൻ ഓൾ ഉള്ളത്. എല്ലാം ഒന്നിച്ച് ഒറ്റ ഫോൾഡറിലാണെങ്കിൽ നമ്മൾ ഒരൊറ്റ ഫയൽ മാത്രം ലൊക്കേറ്റ് കൊടുക്കുകയാണെങ്കിൽ എല്ലാം ഓട്ടോമാറ്റിക്കായി ലൊക്കേറ്റ് ആയി വരുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നിന്ന് ക്യാൻസൽ കൊടുക്കുന്നു. ഇനി എനിക്ക് അപ്പോൾ ഈ ഒരു മീഡിയ വേണ്ട, എനിക്ക് പകരം ഇവിടെ മറ്റൊരു മീഡിയ മതി. അതായത് നമുക്ക് ഇവിടെ ഈ ഒരു വീഡിയോ ആണ് ഇവിടെ നിന്ന് റിമൂവ് ആയിട്ടുള്ളത്. പക്ഷേ ഒറിജിനൽ ഈ വീഡിയോ എനിക്ക് വേണ്ട, എനിക്ക് മറ്റൊരു പകരം മറ്റൊരു ഇമേജ് വടിക്ക് കൊടുത്താലും മതി എന്നുണ്ടെങ്കിൽ ഞാനിവിടെ റീപ്ലേസ് ഫുട്ടേജ് കൊടുക്കുന്നു. ഞാനിവിടെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്യുന്നു, സെലക്ട് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ മീഡിയ മിസ്മാച്ച് ആണ്, കാരണം ഇതൊരു വീഡിയോ ആണ്, നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ഒരു ജെപെഗ് ഫയലാണ്. ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു, കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിൽ ഞാനിവിടെ ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ ആ ഒരു മീഡിയ, ആ ഒരു വീഡിയോയ്ക്ക് പകരം ആ ഒരു മറ്റൊരു ഇമേജ് അല്ലെങ്കിൽ മറ്റൊരു മീഡിയ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാം. ഇത്തരത്തിൽ നമുക്ക് വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വീഡിയോ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് കട്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഒരുപാട് കട്ട് ഓപ്ഷനുകളെല്ലാം നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫുട്ടേജ് നമുക്ക് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. അതായത് ഇവിടെ നിന്ന് പോയിട്ടില്ല, നമ്മളുടെ പ്രൊജക്ട് വിൻഡോയിൽ ഇപ്പോഴും ആ ഒരു വീഡിയോ ഉണ്ട് എങ്കിൽ പോലും എനിക്കിത് ഇവിടെ ആവശ്യമില്ല, പകരം മറ്റൊരു വീഡിയോ മതിയെങ്കിൽ ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്യാം. നമുക്ക് ഓക്കെ കൊടുക്കാം, ഓക്കെ കൊടുക്കാം. അപ്പോൾ അത്രയും പോർഷൻ എത്ര എത്ര കട്ട് ഉണ്ടോ അത്രയും പോർഷൻ എല്ലാം ആ ഒരു ഇമേജ് ഇവിടെ ഓട്ടോമാറ്റിക്കായി ഫില്ലായി വരുന്നതാണ്. ശ്രദ്ധിക്കുക, ഇത് ഇമേജ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത് തിരിച്ച് വീണ്ടും നമുക്ക് ഇവിടെ നിന്ന് റീപ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഫുട്ടേജ് ആണെങ്കിൽ ആ ഫുട്ടേജ് കൃത്യമായി തന്നെ അവിടെ പ്ലേസ് ആയി വരുന്നതാണ്. ഇങ്ങനെയാണ് നമുക്ക് ഒരു ഫയൽ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗം മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങൾ അത് തീർച്ചയായും ചെയ്തു നോക്കേണ്ടതാണ്, പലതവണ ചെയ്തു നോക്കിക്കൊണ്ട് എങ്ങനെയാണ് ഒരു ഓഫ്ലൈൻ ഫയൽ അഡ്ജസ്റ്റ് ചെയ്യുകയെന്നും എങ്ങനെയാണ് ഒരു മീഡിയ റീപ്ലേസ് ചെയ്യുകയെന്നുമെല്ലാം നിങ്ങൾ തീർച്ചയായും പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പോൾ അഡോബ് പ്രീമിയർ പ്രോ സിസിയുടെ പുതിയൊരു അധ്യായവുമായി നമുക്ക് വീണ്ടും കാണാം.